എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീബ സയ്യിദ്, സൊലീസ് മെഡിക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സിഇഒ ആണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ക്ലസ്റ്ററിന്റെ സിഇഒ ആയ ഫർഹാൻ യാസീനാണ്. സർ നമസ്കാരം. ഈ വർഷത്തെ ഇന്ത്യാസ് ബെസ്റ്റ് ഹോസ്പിറ്റൽ അവാർഡ് ആസ്റ്റർ മിംസിനാണ് കിട്ടിയിട്ടുള്ളത്. സാറിന് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കഴിഞ്ഞ ഒരു വർഷകാലത്ത് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തികളെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനൊരു അവാർഡ്, അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രി എന്ന അവാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷമായി നമ്മൾ കോവിഡിനെ നേരിടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുള്ള പ്രിപ്പയർനെസ്സും കോവിഡിനെ നമ്മൾ നേരിട്ട രീതികളും, അതേപോലെ ഏറ്റവും വലിയൊരു ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ കോഴിക്കോട് അനുഭവിച്ചത് നമ്മുടെ എയർക്രാഫ്റ്റ് ഇഞ്ചുറിയാണ്, കരിപ്പൂർ എയർക്രാഫ്റ്റ് ക്രാഷ്. ആ സമയത്ത് കോവിഡും ഉണ്ടായിരുന്നു, ഒരു ഒരു മാസ് കാഷ്വാലിറ്റിയാണ് നമ്മൾ നേരിടേണ്ടി വന്നത്. പക്ഷെ അത് ഭംഗിയായിട്ട് ചെയ്തതിനാണ് ഈ ഒരു ഇന്ത്യയിലെ മികച്ച ആശുപത്രി അവാർഡ് നമുക്ക് ലഭിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം. അതേപോലെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എയർലിഫ്റ്റ് ചെയ്ത് പേഷ്യൻ്റെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തു, ഒരുപാട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ഈവൻ പാകിസ്ഥാനിൽ നിന്ന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോഴിക്കോട് മിംസിലേക്ക് വന്ന് ചികിത്സ നേടിപ്പോയിട്ടുണ്ട് കുട്ടികൾ. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തികളെ ആസ്പദമാക്കി നമ്മൾ കോവിഡിന് വേണ്ടി ഫീൽഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചു. ഒരു 3 ദിവസം കൊണ്ടാണ് കോഴിക്കോട് മിംസിൽ ഫീൽഡ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 25 ICU കിടക്കുകളുള്ള ഫീൽഡ് ഹോസ്പിറ്റൽ. ആ കോവിഡിൻ്റെ ആ ഒരു രൂക്ഷമായ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയ തീരുമാനമാണ്. അപ്പൊ ഇതിനോടെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അതുപോലെ ഒരു ഏകദേശം 150 സക്സസ്ഫുൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ കോവിഡ് സിറ്റുവേഷനിൽ ആസ്റ്റർ മിംസിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഒരു ട്രാൻസ്പ്ലാന്റ് സെന്റർ ആണെങ്കിൽ അത് മിംസ് ആണ്. അത് ലിവർ മാത്രമല്ല, ലിവർ, കിഡ്നി, ബോൺ മാരോ തുടങ്ങി എന്ത് ട്രാൻസ്പ്ലാന്റും. നോർത്ത് കേരള മാത്രമല്ല, ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് വരെ ആൾക്കാർ വരുന്നത്, തിരുവനന്തപുരം കന്യാകുമാരി ഭാഗത്ത് വരെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഒന്ന്, നമ്മള് ചെലവ് താരതമ്യേന കേരളത്തിലെ മറ്റു സ്ഥാപനങ്ങൾ മറ്റു ആശുപത്രികളുടെ കുറവാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഔട്ട്കം ബെറ്റർ ആണ്. നമുക്ക് പെർസെന്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏഷ്യാസ് ബെസ്റ്റ് പെർസെന്റേജിലാണ് നമുക്ക് ഇതിന്റെ സക്സസ് റേറ്റ്സ് ഉള്ളത്. നമ്മള് പ്രവർത്തിക്കുന്നത് ഒരൊറ്റ പ്രിൻസിപ്പളിന്റെ പുറത്താണ്. സാമ്പത്തിക ഇല്ലായ്മ കൊണ്ട് ആരുടെയും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗികൾക്ക് നമുക്കൊരു പദ്ധതിയുണ്ട്, സ്പർശം എന്നൊരു പദ്ധതിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാരുണ്യ സ്പർശങ്ങളുണ്ട്, നമുക്ക് ക്യാൻസർ രോഗികൾക്ക് പദ്ധതികളുണ്ട്. ട്രാൻസ്പ്ലാന്റ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റ്, അതായത് എത്ര വിലപിടിപ്പുള്ള ചികിത്സയാണെങ്കിലും, അത് 10 ലക്ഷമോ 20 ലക്ഷമോ ആവാൻ പോലും, അവർ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രസ്റ്റുകളുടെ സഹായത്തോടു കൂടി അത് അവരുടെ കയ്യിൽ 1 രൂപ പോലും വാങ്ങിക്കാണ്ട് ചെയ്തു കൊടുക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഏതാണ്ട് 3-3.5 കോടി രൂപയോളം അത്തരം കുട്ടികൾക്ക് ചികിത്സ എടുക്കും. 3 കോടി രൂപയോളം ചികിത്സ, ഏതാണ്ട് നമ്മളൊരു ഒരു ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ ഏതാണ്ട് 10 ട്രാൻസ്പ്ലാന്റും ബാക്കിയുള്ള കുറെ ശസ്ത്രക്രിയ വാല്യൂ പറയുന്നത് 3.5 കോടി വരെ നമ്മൾ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. അത്തരം കുട്ടികൾ കയ്യിൽ 1 രൂപ പോലും ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്, അവരെ അവരുടെ കുടുംബാംഗങ്ങൾ ചിലവാക്കിയിട്ടില്ല. കാരണം അവരിൽ ഇല്ല, അവർ ചിലവാക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത്ര ട്രസ്റ്റിൽ ആഡിയിട്ട് അവർ ചികിത്സ നടത്തുന്നത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുണ്ട്, ഇപ്പം തമിഴ്നാട് വന്നിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. ഗൈനക്കോളജി, നമ്മളിപ്പോ ആസ്റ്റർ നർച്ചർ എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ആന്റിനേറ്റൽ പീരീഡിലുള്ളവർക്ക് നമ്മൾ തിരിച്ച് ക്ലാസ്സുകൾ കൊടുക്കാനും അവർക്ക് അവരുടെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഡോക്ടേഴ്സ് കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്യാനും, അതോടൊപ്പം തന്നെ മ്യൂസിക് തെറാപ്പി, യോഗ തുടങ്ങിയ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ ഈ 9 മന്ത്സിൽ ആ ഒരു പീരീഡ് കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവരെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊന്നും. സൊലീസ് മെഡിക്കെയറുമായിട്ട് ടൈപ്പ് പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷവും നന്ദിയുണ്ട്. സാറിന് സൊലീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കുക, കുറച്ചും കൂടി നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഒരു വലിയൊരു മഹാമാരിയെ നേരിട്ട് അതിൽ നിന്ന് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇനിയും നമ്മൾ പേടിക്കുന്നുണ്ട് തേർഡ് വേവ് ഇങ്ങനെ വരും എന്നുള്ളൊരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സെക്കൻഡ് വേവ് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുമാറിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കുക, അതിന് മുന്നിട്ട് ഇറങ്ങിയ സുരേഷിനോട് പ്രത്യേക അഭിനന്ദനങ്ങൾ. വളരെയധികം നന്ദിയുണ്ട് സാറിന്റെ വിലപ്പെട്ട സമയത്ത്.